വില്ലനായും സഹനടനായും നായകനായും മലയാളികൾക്ക് മുന്നിലെത്തിയ നടൻ കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ചാണക്യതന്ത്രത്തിലും നായകനായെത്തിയിരിക്കുകയാണ്. ചാണക്യതന്ത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുമ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഉണ്ണി മൂന്തനാണ് നമ്മളോടൊപ്പം. നമസ്കാരം. ചിത്രം കണ്ടു, വളരെ ഗംഭീരമായിട്ട് തിയേറ്ററിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ മറ്റ് സിനിമകളെക്കാൾ കൂടുതൽ സ്വീകരിച്ചത് ചാണക്യതന്ത്രമാണെന്ന് തോന്നുന്നു. കാരണം ആക്ഷൻ കിങ് എന്നൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരുടെയും ആ ഒരു ഇഷ്ടം നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിക്കും കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെ തന്നെയായിരിക്കും. വളരെ നല്ല റെസ്പോൺസ് കിട്ടിയത്. ഓക്കെ, കണ്ണൻ താമരക്കുളം എന്ന സംവിധായകന്റെ കൂടെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അച്ചാൻസ് ചെയ്തപ്പോഴുള്ള ഒരു പരിചയം ഉണ്ടാകും. പക്ഷെ ആ ധൈര്യത്തിൽ കണ്ണൻ താമരക്കുളം ഉണ്ണിമൂന്തനെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് ഒരു ചിത്രം വരുമ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന, സംവിധായകനും ചിത്രത്തിനും ഉണ്ണിക്കും ലഭിക്കുന്ന ഏറ്റവും മികച്ച അഭിപ്രായം എങ്ങനെയാണ്? ആദ്യം തന്നെ കണ്ണൻഭായി നമ്മുടെ ഒരു നല്ലൊരു സുഹൃത്താണ്. അത് ഈ സുഹൃത്തുക്കൾ ഉണ്ടായത് അച്ചായൻസിൻ്റെ സിനിമയ്ക്ക് ശേഷം തന്നെയാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ ഡ്യൂറേഷനിൽ തന്നെ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂടി ഉണ്ടായപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റായ നല്ലൊരു സിനിമ ചെയ്യണമെന്നൊരു പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കുണ്ടായിരുന്നു. ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് ഈ സിനിമ ഉണ്ടായത്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് സമയത്താണ് നമ്മൾ ഇത്രയും പല പല വേഷങ്ങളൊക്കെ കെട്ടേണ്ടി വരും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഡെഫിനറ്റ്ലി ഒരിക്കലും ഒരു ഗെറ്റപ്പ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി എടുത്ത സിനിമയല്ല. ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഓരോ ഗെറ്റപ്പ് ചേഞ്ചിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. കണ്ണൻഭായിക്കും എനിക്കും രണ്ട് ഒരേപോലെ ഭയങ്കര ഗുണം ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളാണിത്. സിനിമ കാണാത്തവർ സിനിമ കാണണം, ബിക്കോസ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വെക്കേഷൻ സമയത്ത് ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് നമ്മളങ്ങനെ ഡബിൾ മീനിങ് ഹ്യൂമറൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എൻ്റെ പെൺവേഷം നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിന് എന്ന് അതെ, ഇത് ഒരു ചലഞ്ച് പോലെ തന്നെ ആയിരുന്നു ആക്ച്വലി. പല പല വേഷങ്ങൾ കിട്ടണം, അതിൽ ഏറ്റവും ഡ്രമാറ്റിക് എന്തായിരിക്കണം എന്ന് നോക്കിയപ്പോൾ ഒരു ഡെഫിനറ്റ്ലി ഒരു പെൺവേഷമായിരിക്കും. പക്ഷെ അത് പൂർണ്ണമായിട്ടത് ഒരു കാഴ്ചയിൽ പെണ്ണായിട്ട് തോന്നിയില്ലെങ്കിലും പ്രശ്നമാണ്. നമ്മൾ പെണ്ണായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വേറെ പ്രത്യേകിച്ച്. സോ മേക്കപ്പ് മാൻ്റെയും കോസ്റ്റ്യൂമറിൻ്റെ കഴിവാണത്, എന്നെ ആ രീതിയിൽ കൊണ്ടുവരാൻ. ബിക്കോസ് എൻ്റെ ഫിസീക് അനുസരിച്ച് ഒരു എന്താ പറയുക, പെണ്ണായിട്ട് അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മേക്കപ്പിൽ എൻ്റെ മുഖമൊക്കെ ഏകദേശമൊക്കെ മാറ്റിയെന്ന് പറയാം, ബിക്കോസ് ഭയങ്കര ഫെമിനൈൻ ഉള്ള ഫെമിനൈൻ ക്വാളിറ്റീസ് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്യിപ്പിച്ചു. ആരാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്? പ്രദീപ് രംഗനാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് അരുൺ മനോഹരാണ് മ്യൂസിക് കോസ്റ്റ്യൂമൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കോസ്റ്റ്യൂമിനും ഇതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മസ്കുലാരിറ്റി ഉള്ളതുകൊണ്ട് പല വേഷങ്ങൾ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു പെൺവേഷം കിട്ടിയത്. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ആ ഷേപ്പ് എന്നെ മാറ്റിയിട്ടാണ് അവർ എന്നെ കോസ്റ്റ്യൂം ധരിപ്പിച്ചത്. ലൈക്ക് വെരി ഫെമിനൈൻ ആയിട്ട്, യെസ് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര സ്റ്റൗട്ടായിട്ട് തോന്നും. എന്നാലും ആരും പടം കണ്ടിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു തോന്നി, അത് വർക്കൗട്ടായില്ല എന്ന് പറഞ്ഞില്ല. വളരെ പോസിറ്റീവായിട്ട്, എസ്പെഷ്യലി ഹ്യൂമറസ് ആണ് സിനിമ. നമ്മൾ വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമ മാത്രമല്ല, ഇന്ന് റെലവൻ്റ് ആയ ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെ സംഭവിച്ചു എന്ന് ഡെഫിനറ്റ് ഒരു തോന്നലുണ്ടാവും. അവസാനത്തെ ആ ഒരു ക്ലൈമാക്സിലെ ഡയലോഗാണ് അതിൽ കൊണ്ടു നിർത്തുന്നത്, സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മൾ സിനിമയിലെ സിനിമയുടെ കഥാപാത്രങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ബട്ട് ജനത്തിന് അതിനെ ഏത് രീതിയിലും എടുക്കാം. ആൻഡ് ദ സൊസൈറ്റി റെസ്പോൺസ്, അങ്ങനെ എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ സിനിമയിലൂടെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി റീച്ച് കൂടുതലുണ്ടാവും. നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമേനെ ചില സമയത്ത് ഈ ഒരു കമ്പാരിസണൊക്കെ വരുമ്പോൾ നല്ല സിനിമ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ലോജിക്ക് ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് എനിക്ക് തോന്നുന്നു ദാറ്റ് ഹാസ് ചേഞ്ച്. ബിക്കോസ് അത്യാവശ്യം കാശ് മുടക്കിയിട്ട് നമ്മൾ വി ആർ ഓൾസോ ട്രൈങ് ടു നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അറ്റൻഷൻ കൊണ്ടുവരാൻ വലിയ സിനിമകൾക്ക് ഭയങ്കരമായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒരു കൊമേഴ്ഷ്യൽ മാസ് സിനിമയുടെ ഭാഗമായിട്ട് അഭിനയം നന്നായി എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 2018 ഉണ്ണിയുടെ മികച്ച വർഷം എന്ന് തന്നെ പറയാം അല്ലേ? ഈ വർഷം റിലീസായ 3 സിനിമകളും വിജയിച്ചു, ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ഈ 3 സിനിമയും ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായിരുന്നു. പക്ഷേ ഡയറക്ടേഴ്സ് മാറുന്നതോറും അതിൻ്റെ അപ്രോച്ച് വേറെ തന്നെയുള്ളൂ.
ഉണ്ണി ഈ ക്യാരക്ടർ സെലക്ട് ചെയ്യണം, കാരണം കണ്ണൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ചെയ്താൽ ഓക്കെ ആവുമെന്ന്. നേരത്തെ രണ്ട് ഗെറ്റപ്പിലൊക്കെ ചെറുതായിട്ട് മൽവു സിംഗിലാണ് പിന്നെയും ചെറിയൊരു മാറ്റം വന്നത്. അപ്പം ഇത്രയും ഗെറ്റപ്പുകൾ ഇല്ലെങ്കിൽ ഇത്രയും രൂപമാറ്റങ്ങൾ ഒരു സിനിമയ്ക്കകത്ത് തന്നെ വരും എന്നൊക്കെ കേട്ടപ്പം ക്യാരക്ടർ ചെയ്യണം എന്ന് തന്നെ തോന്നുമായിരുന്നു. ഇല്ലെങ്കിൽ ഇതിന്റെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഇരുന്നുണ്ടാക്കിയതാണ് പറയാം. ഇങ്ങനത്തെ ഒരു സിനിമ വേണം, അതിൽ ഇപ്പൊ ആക്ടിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയിപ്പിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊണ്ടുപോകണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത്തരം സീക്വൻസസ് ഡെവലപ്പായി. സീ ഇറ്റ് വാസ് മോർ ടൈലർ മെയ്ഡ് രീതിയിലുള്ള സിനിമ വേണമെങ്കിൽ പറയാം. ഉണ്ണിക്ക് എൻ്റെ ഹൈ പോയിന്റ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്ന സിനിമയായിരിക്കും. ഇപ്പോൾ ആക്ഷൻ ആണെങ്കിൽ എനിക്ക് നല്ലൊരു ആക്ഷൻ സീക്വൻസ് തന്നിട്ടുണ്ട്. പാട്ടാണെങ്കിലും പാട്ട് പാടാനുള്ളൊരു അവസരം, നല്ല സീൻസ്, അപ്പോൾ സീൻസിൽ അറ്റൻഷൻ കൊണ്ടുവരാനുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇരുന്ന് ബൈ ഇത് ഇങ്ങനത്തെ സാധനം ഉണ്ടായി എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ്, സോ ആ ഒരു കംഫർട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് പറയാനും പറ്റുക. എല്ലാ സിനിമയ്ക്കും അങ്ങനെ പോസിബിലിറ്റി അല്ല. ഇത് ദിസ് ഇറ്റ് വാസ് ജസ്റ്റ് എ ലെഷർ, നമുക്ക് കിട്ടിയൊരു പ്രിവിലേജാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇതിന് മുന്നേ ഞാനിപ്പോൾ കേൾപ്പത്താണെങ്കിലും നമ്മളതിൽ ബോഡി ട്രാൻസ്ഫോർമേഷനായാലും ഇപ്പോൾ മസിലളിയൻ അഗെയിൻ വാസ് ഞാൻ ഭയങ്കര മസ്കുലറായിരുന്നു. എനിക്ക് ക്ലിൻ്റ് എന്ന സിനിമയിലും ഒരു 70 വയസ്സ്. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് മോർ കമേഴ്ഷ്യലി ഡ്രിവൻ. ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്ന എൻ്റെ നല്ലൊരു സിനിമ എന്ന രീതിയിലാണ് ഇരയ്ക്കും നല്ലൊരു റിസപ്ഷൻ ആയിരുന്നു. അഗെയിൻ ഇര വാസ് ഓൾസോ കൈൻഡ് ഓഫ് എ ത്രില്ലർ. സന്തോഷമുണ്ട് ബിക്കോസ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നല്ലതാണെന്ന് പറയിപ്പിക്കാനുള്ളൊരു പാട് നമുക്കറിയാം. സി പീപ്പിൾ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. പിന്നെ റിവ്യൂസൊക്കെ വായിച്ചിട്ട് പോകുന്ന വെച്ചാൽ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ റിവ്യൂസിലൊക്കെ നല്ലത് വന്നു, എസ്പെഷ്യലി ഓൺലൈൻ പോർട്ടലിലും ആൻഡ് ഈ അതർവൈസ് ഇങ്ങനെ എഴുതുന്ന ഫ്രീലാൻസിങ് ചെയ്യുന്നവരൊക്കെ സിനിമയെക്കുറിച്ച് നല്ലത് എഴുതിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്തും ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റും എന്നൊക്കെ പ്രേക്ഷകരങ്ങ് വിലയിരുത്തി ഈ ഒരു ചിത്രം കൊണ്ട് തന്നെ. പക്ഷേ ചിലർ പറയുന്നുണ്ട് ഉണ്ണിക്ക് കോമഡി അത്ര ശരിയാവില്ല, കാരണം മസ്ലൻ ജിമ്മൻ. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏതാണ്ടെല്ലാം അങ്ങനെയാണ്. സോ കോമഡിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് അവസാനം എത്തിച്ചേരുന്നത് മസിലുള്ളത് കൊണ്ട് കോമഡി പറയാൻ പറ്റില്ല എന്ന്, കോമഡി ചെയ്യാൻ അറിയില്ല, ചെയ്ത് മോശമായി എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവും. കുറച്ച് മസിലുള്ളത് കൊണ്ട് കോമഡി വരില്ല എന്ന് പറഞ്ഞാൽ അതിനോടാണ് എനിക്ക് എന്താ പറയാ. ബട്ട് യാ, ആ ഏരിയ ഒന്ന് ബിക്കോസ് ഞാൻ തമാശകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത്തരം സിനിമകൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ സിനിമയിലും ചാണകിതന്ദ്രം സിനിമയിലും വളരെ സട്ടിലായിട്ട് ഹ്യൂമർ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതെ അതെ അതെ, ഒരു ഫുൾ ഒരു കോമഡി പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഒരു തമാശ സിനിമയാണ്. മേ ബി അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ അതും ക്ലിയറാവും, ക്ലിയറാക്കണം. ചെയ്യാത്തവരെ ഞാൻ എനിക്കത് അറിയാമെന്ന് ഞാൻ പറയുന്ന ഒരാളല്ല. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വി കൻ ഡിസ്കസ് ഓൺ ഇറ്റ്. ബട്ട് എനിക്ക് താല്പര്യമുണ്ട് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനും. ഒരു എന്താ പറയുക, എനിക്ക് സർക്കാസം അതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് കമാരസംഭവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതൊരു സ്പൂഫ് കോമഡി. അപ്പോൾ അത്തരം നല്ല സിനിമകൾ വരട്ടെ. എനിക്ക് ഞാൻ പറയില്ല, ഇപ്പോൾ ത്രില്ലർ എന്തായാലും കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി പിടിച്ചു. ഇപ്പോൾ 5 സിനിമ അടുപ്പിച്ച് ത്രില്ലറാണ് വന്ന്. സോ ലവ് മൂവീസ് ഉണ്ടാവും. സോ മെനി ജോണർ. അതാണ് ഞാൻ ആക്ച്വലി പിന്നെ അങ്ങനെ ജോണർ ബേസ്ഡ് ഒന്നും സിനിമ നോക്കില്ല. നമ്മൾ കേൾക്കുന്ന കഥയ്ക്ക് നമുക്ക് ആ സമയത്ത് ഒരു നമുക്ക് തോന്നുകയാണ് ഇത് നന്നാവും, ആ ടീമിനോട് ഒരു ഇഷ്ടം വരികയാണെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. അത്ര സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പം നേരത്തെ വേണ്ടി സൂചിപ്പിച്ചതുപോലെ അതൊരു പ്രത്യേക സബ്ജക്റ്റ് നോക്കിയിട്ടാണോ, ഇല്ലെങ്കിൽ സംവിധായകരെ ആ ക്രൂവിനെ നോക്കിയിട്ടാണോ? ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഐ മീൻ സബ്ജക്ട് ഡെഫിനറ്റ്ലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രിപ്റ്റ് എന്താ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് അതിൽ ഇൻവോൾവ്മെൻറ്റ്. ഇപ്പോൾ കൂടുതൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പണ്ട് നമ്മൾ കുറച്ചും കൂടി നെർവസ്നെസ് ഒക്കെ തുടക്കകാലത്ത് നമുക്ക് ഇത്ര ഡയലോഗ് ഉണ്ടെങ്കിൽ മതി 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 എന്ന് പറയും. ഇനി കൂടുതൽ ഡയലോഗ്സ് പറയാനുള്ളൊരു ടെൻഡൻസി ആൻഡ് എല്ലാ സീൻസും നമ്മൾ ഉണ്ടാവണം. ഒരു സെൽഫിഷ് ഭയങ്കര ആ സീനിൽ ഞാനില്ലല്ലോ എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിച്ച് ഈസ് ഗുഡ് ആക്ച്വലി. ഒരു ഞാൻ പറയേണ്ട ഒരു ഹെൽത്തി ലെവലിലാണ്, നമുക്ക് ഒരിക്കലും നെഗറ്റീവ് അല്ല. ആൻഡ് പിന്നീട് വരുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നു, പീപ്പിൾ ഇൻവോൾവ്. അവർക്ക് നമ്മുടെ അത്ര ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കും. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു ഒരു ആ ഒരു വൈബ് കിട്ടി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഗുഡ്സ്. ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് സംഭവമാണ്. എല്ലാ ആൻഡ് ചില സിനിമകൾക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് സിങ്കാവും. അപ്പോൾ നമ്മൾ പറയും ഓക്കെ ഇത് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ സിനിമയാണ് മറ്റേത്. ബിക്കോസ് എവറിതിങ് ഈസ് സോ പെർഫെക്റ്റ്. ചില സിനിമകൾക്ക് നമ്മൾ എത്ര ചെയ്താലും അത് അഭിപ്രായത്തിൽ അങ്ങ് ഒതുങ്ങി പോകും, വേറെ ഇല്ല. സോ
ദൈവത്തിന്റെ ഒരു ചില ഐ ഫീൽ ദാറ്റ് അത് അങ്ങനെയാണ്, ബിക്കോസ് ഇത് ഒരു ആർട്ടായതുകൊണ്ട് എത്ര കാശ് മുടക്കിയാലും ഇവൻച്വലി ഇറ്റ്സ് എൻ ആർട്ട്. അത് സബ്ജക്റ്റീവാണ്, ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോവും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മമ്മൂക്കയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇൻഡസ്ട്രിയിലേക്ക് വരാനുണ്ടായ കാരണം. അദ്ദേഹത്തിന്റെ കൂടെയും ഒരുപാട് സിനിമകൾ കണ്ടു. അപ്പോൾ ചാണക്യതന്ത്രം അദ്ദേഹം കാണുകയോ, ഇല്ലെങ്കിൽ ഇപ്പം ചെയ്തിരിക്കുന്ന ഉണ്ണി ചെയ്തിരിക്കുന്ന മികച്ച കഥാപാത്രങ്ങളെ കണ്ട് അതിന്റെ റിവ്യൂസൊക്കെ തരാറുണ്ട്? മമ്മൂക്കയോടൊപ്പമാണ് നമ്മുടെ പേര് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസിങ് ഉണ്ണി മൂന്ന് കാണിച്ചത് ബോംബെ മാർച്ചിൽ. മമ്മൂക്കയോടൊപ്പം നാല് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. ഓരോ സിനിമ മമ്മൂക്കയോടൊപ്പം കിട്ടുമ്പോൾ അത് ഒന്നിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നമുക്ക് കിട്ടിയതേക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമ മാസ്റ്റർ പീസിലാണ്, അതിലാ വില്ലനായിട്ട് വന്നത്. മമ്മൂക്കയുടെ ആദ്യ അല്ല എൻ്റെ ആദ്യ പടം മമ്മൂക്കയോടൊപ്പം ഒരു പേടിച്ച് ഒരു പാവം പയ്യൻ്റെ ക്യാരക്ടറായിരുന്നു. ഫ്രം ദാറ്റ് ടു ഭയങ്കര ഹീറോയിക്കായ ജോൺ തെക്കൻ്റെ ലേക്കുള്ളൊരു ട്രാൻസിഷനാണ് എൻ്റെ കരിയറിൻ്റെ ഒരു സമ്മറി എന്ന് പറയാം. ചെറിയ രീതിയിലൊരു ഒരാളുടെ കരിയർ പറയില്ലേ, ഐ മീൻ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസാണ്. പുള്ളി നമുക്ക് തരുന്നൊരു പോസിറ്റിവിറ്റി, ഉണ്ണിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഒരിക്കലും എന്നെക്കുറിച്ചൊരു അല്ല അത് അവൻ ചെയ്യലഞ്ചിങ് കഥാപാത്രങ്ങൾ ഉണ്ണിക്ക് കൊടുക്കട്ടെ അവന് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്കും ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ കാരണം മമ്മൂക്കയുടെ ഒരു പടം മോശമാകാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതിപ്പോൾ അത് ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്ത് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ടോട്ടലി ഒരു ടു മച്ച് ഓഫ് കോൺസെൻട്രേഷൻ ആ സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട്, വിച്ച് ഈസ് ഗുഡ്. മമ്മൂക്ക എൻ്റെ ലാസ്റ്റ് കണ്ട സിനിമ എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് സ്റ്റൈൽ കണ്ടിട്ട് മമ്മൂക്ക ഭയങ്കരമായിട്ട് ഈ അടുത്തായി ഞാൻ കണ്ടു. മമ്മൂക്കയ്ക്ക് അയാളത്തെ എൻ്റെ ക്ലൈമാക്സ് സീക്വൻസും ഫൈറ്റും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് സിനിമ അവസരം കിട്ടുമ്പോൾ കാണും, എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നേരിട്ട് കാണുമ്പോൾ ഒക്കെ. മതി നമുക്ക് ഭയങ്കര നമ്മൾ ഞാനൊരു എനിക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് മമ്മൂക്ക എന്ന് വിളിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ല പുള്ളി മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. ഞാൻ പുള്ളിയുടെ സിനിമകൾ കാണാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നു, ഇതൊക്കെ ഇറ്റ്സ് എ പ്രിവിലേജ് ആണ്. ഞാൻ അതിനെ ഒരിക്കലും ഇനി ഞാൻ അത് എനിക്കത് പറ്റില്ല. ഐ തിങ്ക് എൻ്റെ കരിയർ തീരുന്നവരെ ഇത് അത് അങ്ങനെ തന്നെ ഇരിക്കും. പുള്ളിക്ക് ആ മര്യാദ ഞാൻ കൊടുത്തിരിക്കും. ടു മീറ്റ് ഹിം പിന്നെ ഇരിക്കുക, ബാക്കി പുള്ളി നമ്മളോട് കാണിക്കുന്ന ഇഷ്ടമൊക്കെ അതൊരു എന്താ പറയുക നമ്മുടെ ഒരു ഭാഗ്യം അത്രയുള്ളൂ. അത് മമ്മൂക്കയുടെ കാര്യത്തിൽ മാത്രമല്ല, ലാലേട്ടനായാലും എൻ്റെ മുന്നിൽ വന്ന എല്ലാ ആക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും എനിക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിച്ച പ്രിവിലേജ് നമ്മൾ നടനായതുകൊണ്ട് കിട്ടുന്ന ചില സംഭവങ്ങൾ, അവരുടെ ഡെസിഗ്നേഷനും അവർ ചെയ്ത വർക്കിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ചിലത് ഉണ്ടാവും പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പായി പിന്നെ ആ ഒരു ഐ കനോട്ട് ഡു ഇറ്റ്, അത് അതങ്ങനെയാണ്. ഉണ്ണിനെ സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആക്കിയത് ബാഗ്മതി തന്നെയാണ്. കാരണം അത്രയും ലാംഗ്വേജസിൽ, അതും അനുഷ്ക പോലെയൊരു നായിക സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ നമ്പർ വൺ ആക്ട്രസ്സാണ്. സോ അങ്ങനെ ഒരു പടം ചെയ്തത് കൊണ്ടുണ്ടായിരിക്കുന്ന ഗുണങ്ങളല്ല, വിസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇങ്ങനെ എനിക്ക് അതർ ലാംഗ്വേജസ് ഓഫർ കൂടുതൽ വരാൻ തുടങ്ങിയിട്ട് നമ്മളൊരു ഈവൻ ഹിന്ദി പടങ്ങളുടെ ചർച്ചകൾ ഈ ഉണ്ടായത് ഇപ്പോൾ ഈ സിനിമയുടെ ശേഷമാണ്. എനിക്കൊന്ന് ബിക്കോസ് ഓഫ് ഹവ പോപ്പുലാരിറ്റി എന്ന് വെച്ചാൽ അനുഷ്ക ഷെട്ടി എന്ന വലിയൊരു നടിയുടെ ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയിൽ നായകൻ ഇന്ന ആളായതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രഷർ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രഷർ സിനാരിയോയിലാണ്. നമുക്കറിയാം ആദ്യമായിട്ടായിരിക്കും എൻ്റെ കരിയറിൽ എനിക്ക് തോന്നിയത് ഞാനീ പടത്തിലെ നടിയും ഒരു നായകനാണെന്ന്. സോ എനി ടു പെർഫോം വെൽ. പിന്നെ നമ്മളൊരു ലാംഗ്വേജിനെ റീപ്രസെൻ്റ് ചെയ്യാം, നമ്മൾ മലയാളം സിനിമ ഇൻഡസ്ട്രീനെ റീപ്രസെൻ്റ് ചെയ്യണം. എന്തായാലും ജനതാ ഗാരേജിൽ എൻ്റെ പെർഫോമൻസ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൽ നായകനായിട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ചുറ്റുമായിരുന്നു സിനിമ, അവൻ്റെ മരണം അവൻ്റെ. സോ ഇറ്റ് വാസ് വെരി പോസിറ്റീവ് ക്യാരക്ടർ, എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ അവർ ഇപ്പോൾ അനുഷ്ക സകല സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം അഭിനയിച്ചൊരു നടിയാണ്. അവർ പുതിയൊരു അവർക്കൊരു ഉണിമുഖം എന്നൊരു ബാഗേജ് ഒന്നുമില്ല. ഒരു പുതിയൊരു നടൻ്റെ ഒപ്പം എന്തിനാണ് ഇവനെ കാസ്റ്റ് ചെയ്തതെന്ന് കുറേ ചോദ്യങ്ങളുണ്ടാവും അവിടെ, മീൻസ് എന്നെ അറിയാത്തവർക്ക്. സോ അതെല്ലാം പക്കയായിരുന്നു എന്ന് പറയിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. അത് സംഭവിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ കുറേ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്ത്യയിൽ പല റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്, റീജിയണലായിട്ട് നടക്കുന്ന ഇൻഡസ്ട്രീസിൽ അതിലെല്ലാത്തിലും ഒരു പടം ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും
പിന്നെ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഉണ്ണിക്ക് ഏത് തരം കഥാപാത്രങ്ങൾ? എനിക്ക് വി എഫ് എക്സും സയൻസ് ഫിക്ഷനും റിയാലിറ്റി ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് എനിക്ക് റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിയലിസ്റ്റിക് അപ്രോച്ച് അല്ല, സിനിമയെ കുറിച്ചല്ല ഞാൻ പറയാം. എനിക്ക് റിയലിസം എന്നൊരു കൺസെപ്റ്റിനോട് വലിയ താല്പര്യമില്ല. സിനിമയിൽ എത്തിയതിനു ശേഷം എനിക്ക് എനിക്ക് ഒരു വലിയ ഇങ്ങനെ കഥകള് നമ്മള് ചെറുപ്പത്തിലൊക്കെ കേൾക്കില്ലേ, ഇങ്ങനെ നമ്മള് രാമായണം കേൾക്കുന്ന, ബൈബിളില് കേൾക്കുന്ന, മാജിക് കേൾക്കും, ഇതൊക്കെയാണ് എന്റെ ഏരിയ. ഐ മീൻ ലൈക്ക് എന്റെ സിനിമകൾ വലുതായി എനിക്ക് വി എഫ് എക്സിലേക്ക് പോകണം. ബിക്കോസ് എല്ലാവരും അങ്ങനെ ചെയ്യാണല്ലോ, വി എഫ് എക്സ് സിനിമകൾ, സൂപ്പർ ഹീറോ പടങ്ങൾ, ഒരു ഒരു കഥാപാത്രം നമ്മളെ അങ്ങ് അങ്ങ് ഇൻസ്പയർ ചെയ്ത് അങ്ങ് വേറെ ലെവലിൽ കൊണ്ടുവന്ന് യു നീഡ് ഹീറോസ് ഐക്കോൺ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ചില ഞാൻ തിരഞ്ഞെടുക്കുന്ന ചില നായകൻ കഥാപാത്രങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു സ്വഭാവം ടച്ച് വരുന്നത്. മേ ബി ഒരു ആക്ഷനിൽ ചെറിയൊരു ഒരു എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് വരുന്നത് കുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു ഹീറോയിക് ഫീൽ ചെയ്യുന്നു വെച്ചാൽ, ഈ ബാക്കിൽ എപ്പോഴും അത്തരം കഥാപാത്രങ്ങളോട് എനിക്കൊരു ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇത് ഉണ്ണിക്ക് ചെറുപ്പം തൊട്ടിങ്ങനെയാണ്, ചെറുപ്പം തൊട്ടിങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന ആക്ഷൻ പരിപാടികൾ എല്ലാം സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇടികൂടുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല, പക്ഷെ എനിക്ക് ആക്ഷൻ സിനിമകൾ കാണാനും അല്ലെങ്കിൽ ഞാൻ കാർട്ടൂൺസ് കൂടുതൽ കാണും, ആനിമേഷൻ സിനിമകൾ കാണും. അപ്പൊ അതിലേക്ക് സത്യം പറയാം, എൻ്റെ ഏറ്റവും ഐറണി എന്ന് വെച്ചാൽ ഇപ്പൊ കാർട്ടൂൺ നമ്മൾ ഏറ്റവും റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് കാണുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ വയലൻസും ബോംബൊട്ടും ഡ്രാം കാണി എല്ലാം അതിലല്ലേ. ശ്രദ്ധിച്ച് മീൻസ് ആനിമേഷൻ കാണുന്നവർക്കും അല്ലെങ്കിൽ കാർട്ടൂൺ കാണുന്നവർക്ക് ഇപ്പൊ മിക്കി മൗസ് പോയിട്ട് എവിടെ പോയി ചുമരിലിടിച്ചാലും പോയി സോ മച്ച് വയലൻസ്. ആക്ച്വലി അതിനെ ഏറ്റവും സില്ലി ആയിട്ടാണ് അവർ കാണിക്കുന്നത്, ഓരോ പെർസെപ്ഷൻ ആട്ടോ എങ്ങനെ കാണുന്നത്. അതിലൊരു എന്റർടൈൻമെന്റ് ഉണ്ട്, ഞാൻ സിനിമേനെ ഒരു എന്റർടൈൻമെന്റ്. പിന്നെ മാറ്റം എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന്. പക്ഷേ 10 വർഷം മുന്നേ നോക്കിയ ആയിരുന്നു ഏറ്റവും വലിയ ഫോൺ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ട് മേടിച്ചത് നോക്കിയ ഫോൺ. നോക്കിയ ഫോൺ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരോ ഇത് ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് നോക്കിയ എന്നൊരു ഫോൺ ഉണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച്, അത് ഇന്നെവിറ്റബിൾ ആണ്. ഇങ്ങനത്തെ ഒരു സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനൊന്നുമില്ല, പക്ഷേ അത് ഇറ്റ്സ് എൻ ഓബ്വിയസ് തിങ്. സിനിമകളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, നടന്മാരുടെ അഭിനയിക്കുന്ന ശൈലി മാറിയിട്ടുണ്ട്, നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും സിനിമയിൽ നടക്കുന്നുണ്ട്. ഐ മീൻ ലൈക്ക് പോസിറ്റീവായിട്ടെ പലതും. അപ്പോൾ ഇതും ദി നെക്സ്റ്റ് ആണ്, വി എഫ് എക്സ് ഇസ് ദി നെക്സ്റ്റ്. ഇപ്പം ചാണക്യതന്ത്രത്തിൽ പാടി മമ്മൂക്കയുടെ തന്നെ കുട്ടനാടൻ ബ്ലോഗിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പം അത് പ്രാക്ടീസ് നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിനു വേണ്ടി അതിലും കൂടെ ഒരു കൈ എൻ്റേത് നിൽക്കട്ടെ എന്നുള്ളതാണ്. താല്പര്യമുണ്ട്, നടനായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ചാൻസസ് ആണ് എന്ന് വെച്ചാൽ എനിക്കതിനോട് താല്പര്യമുണ്ട്. ഞങ്ങൾ അച്ചായൻസിലൊരു ആഫ്റ്റർ പാർട്ടി എന്ന് വെച്ചാൽ പോസ്റ്റ് ഷൂട്ട് ഒരു പാർട്ടിയല്ല, ഗെറ്റ് ടുഗെദർ, ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞാനും പാടി, ജയറാമേട്ടനും പാടി, ആദിലും പാടുന്നു, സഞ്ജു പാടുന്നു, എല്ലാവരും പാടുന്നു. അങ്ങനെ എല്ലാവർക്കും തോന്നി ഉണ്ണി കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ട്, അപ്പോൾ ഉണ്ണിയുടെ ആ പാട്ട് ഉണ്ണി തന്നെ പാടട്ടെ എന്ന് പറഞ്ഞത്, ആ ഒരു ടോക്ക് നിങ്ങൾ ഉണ്ടായ എനിക്കിഷ്ടമാണ്. സത്യത്തിൽ മ്യൂസിക് കേൾക്കാനും എൻജോയ് ചെയ്യാനും പാട്ട് പാടാനും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് ഇങ്ങനെ പിന്നെയും കണ്ണമ്മയുടെ കൂടെ വന്നപ്പോൾ ഓൾറെഡി നമ്മളൊരു സിനിമയിൽ പാട്ട് പാടിയത് ഹിറ്റായതുകൊണ്ട് ഇതിലും പാടാമെന്ന് വിചാരിച്ചു. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് വന്നു, ഇറ്റ്സ് ഓൾ എനിക്കും ഭയങ്കര കോൺഫിഡൻസ്. നല്ലൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി പാട്ട് പാടുമ്പോൾ അവർ നമ്മുടെ പാട്ട് മിക്കവാറും നന്നാക്കിയിട്ട് തന്നെ ചെയ്യുക. അങ്ങനെയാണ്. പിന്നെ അഗെയിൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് സേതുചേട്ടൻ അച്ചായൻസിൻ്റെ റൈറ്ററായിരുന്നു, പുള്ളി ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ ഒരു വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആ ഒരു അടിപൊളി പാട്ടുണ്ട്. അപ്പം അത് ഉണ്ണി പാടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടി, അത് കംപ്ലീറ്റായി. അതിൽ ഞാൻ അഭിനയിക്കുന്നില്ല, പക്ഷേ നമുക്ക് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഇങ്ങനെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. ചാണക്യതന്ത്രത്തിലെ പാട്ടിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിരുന്നു? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം വന്നു. ഫസ്റ്റ് പാട്ടിനേക്കാൾ നന്നായി എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ രണ്ട് പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മൂന്നാമത്തെ പാട്ടാണ് ടോട്ടലി ഡിഫറെൻ്റ്, ഐ മീൻ ഭയങ്കര ഹൈ പിച്ചിൽ വരുന്ന ഒരു ഒരു കുറച്ച് ക്യൂട്ടായ ലിറിക്സ് ഉള്ള പാട്ടാണ്. വെരി ഹോപ്പ്ഫുൾ. എന്താണ് ഇതിലെ ക്യാരക്ടർ ഇങ്ങനെ ഒരു ചാണക്യൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെയാണോ ചിത്രത്തിന് ചാണക്യതന്ത്രം എന്നൊരു പേര്? ചാണക്യതന്ത്രം ഇങ്ങനെ ത്രില്ലാണ്, കുറെ ട്വിസ്റ്റുകളുണ്ട്, ഈവൻ സ്മാർട്ടാണ് നമ്മൾ. പിന്നെ ചാണക്യൻ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ഒരു ഓട്ടോമാറ്റിക് നമുക്കൊരു ഫീൽ, പുള്ളിയെ പുള്ളിയാണ് ഏറ്റവും ടാക്ടിക്കൽ ഗുരു എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ചാണക്യതന്ത്രം എന്ന് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി.
കുറെ കാലത്തിന് ശേഷമാണ് നായിക പ്രാധാന്യം ഒരു സിനിമയിൽ കാണുന്നത്. കാരണം നായകന്റെ അതേപോലെ തന്നെ ഇല്ലെങ്കിൽ ഒരു പിടി മുന്നിലൊക്കെ ആയിട്ട് ചില സമയങ്ങളിൽ നായികയ്ക്ക് അത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ചിത്രം, അത് മലയാള സിനിമയുടെ ഒരു മാറ്റമായി കാണാമോ, ഇല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണോ? ഇല്ല, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത സിനിമയാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ പറയാം, ഇപ്പം എനിക്ക് പെർഫോം ചെയ്യുന്ന സ്കോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായ സിനിമയ്ക്ക് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയ്ക്കും അങ്ങനെ പറ്റില്ല, പക്ഷേ കിട്ടുന്ന സിനിമയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ബിക്കോസ് ഒരു നടൻ്റെ ഏറ്റവും പോസിറ്റീവ്സ് പുറത്ത് കാണിക്കുക. അങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു ഹീറോയിൻ ജസ്റ്റ് ഒരു പാട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ട് സീനിൽ വന്ന് പോയിട്ട് നായകനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന ഒരു നായിക അല്ലാണ്ട് ഇപ്പോൾ ഈ ഈക്വാലിറ്റിനെ കുറിച്ചൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദി ടൈം, ഈ സബ്ജക്റ്റിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇവരാണ് ഫുൾ, മീൻസ് നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ കാണുന്നതെന്നുള്ളൊരു സാധനം ഉണ്ട്. അത് അങ്ങനെ സൊസൈറ്റിയിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണോ? ഇനി ഉണ്ണിക്ക് അവരെ കുറെ കമ്മിറ്റ് ചെയ്ത് കാണുമല്ലോ, പുതിയ കഥാപാത്രങ്ങളാണോ മാറ്റങ്ങളുള്ള കഥാപാത്രങ്ങൾ? ഞാൻ തമിഴും തെലുങ്കിലും ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ സീരിയസ്ലി കുറച്ചും കൂടി ടൈറ്റ് നോക്കിയിട്ട് ചെയ്യണം. എൻ്റെ ഒരു സ്ക്രിപ്റ്റുകളുണ്ട്, അത് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യും. ബട്ട് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്ന്, പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് മേ ബി എ വെരി പ്യുവർലി കൊമേഴ്ഷ്യൽ സിനിമ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മസ്ലളിയനും പിന്നെ ജോൺ തെക്കനൊക്കെ ഒരു അതിൻ്റെ പാർട്ട് ടു കൊണ്ടുവരണമെന്ന് കുറേ പേര് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് മല്ലു സിംഗ്. ബിക്കോസ് മല്ലു സിംഗ് ഈ സിനിമയിൽ വന്നുകൊണ്ട് അപ്പോൾ എൻ്റെ ചെയ്തു വെച്ച കുറേ ഹിറ്റ് കഥാപാത്രങ്ങൾ ഒന്നുകൂടി ഫുൾ ഫ്ലെജ് ആയിട്ട് വന്നാൽ നന്നായിരിക്കും. ബിക്കോസ് പോലീസ് വേഷങ്ങൾ വർക്കൗട്ടായി ജോൺ തെക്കനും മസ്ലളിയനും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ ആ പടങ്ങളിലൊക്കെ താഴെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരണം, മല്ലു സിംഗിനൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ബിക്കോസ് എന്നെ കൂടുതൽ എന്റെ ഇരട്ട പേരുന്ന് മസ്ലളിയനും മല്ലു സിംഗിനും ഒക്കെ അല്ലെങ്കിൽ ജോൺ തെക്കെന്ന് വിളിക്കുന്നത് എന്റെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരുകളാണ്. സോ അത് വലിയൊരു അംഗീകാരമാണ്. ഒരു അവാർഡിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നത്. ബിക്കോസ് ജനം നമ്മളെ കൂടുതൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടി മസ്ലാളി എന്ന് വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു നിന്നേക്കാളും 10-20 വയസ്സ് മൂത്തതാണ് എന്ന് പറയാം. ഹീ ഡസൻ കെയർ, പുള്ളിക്ക് ആ ക്യാരക്ടറാണ് നിൽക്കുന്നത്. മീശ അവിടെ എന്നൊക്കെ ചോദിച്ചോളൂ, ചെറിയ കുട്ടികളാ, പക്ഷെ അവർ പറയും. അപ്പൊ നമുക്ക് രസമാണ് അത് കേൾക്കുമ്പോ. അവർക്ക് അവന് പിന്നെ അടി കിട്ടിയാണ് വേടി. ഐ തിങ്ക് വെരി ഹോപ്ഫുൾ. 2018 നല്ലൊരു വർഷമായിരുന്നു. ഇനിയും അങ്ങോട്ട് നല്ല സിനിമ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹം. പ്രേക്ഷകരുടെ ഒരു സ്നേഹം, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പ്രേക്ഷകരുടെ സപ്പോർട്ട്, എന്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളുമാണ്. എൻ്റെ സിനിമകൾ കണ്ട എന്നെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരാണ്. അത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, നല്ലൊരു സിനിമയാണ് ചാണകചന്ദ്രം. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതന്നെ, പിന്നെ ഇത്രയും സപ്പോർട്ടും ഇത്രയും ഇഷ്ടം തന്നതിൽ നന്ദി, താങ്ക് യു. എന്നാലും ഞങ്ങളും നല്ല സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ചാണക്യതന്ത്രം സക്സസ് ആയിരിക്കുന്നു, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് അതിന് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. താങ്ക് യു.